ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഈ കാണുന്ന പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അരിപ്പൊടിയല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, റവയും മൈദയാണ്. ഇനി ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ഏലക്കാപ്പൊടിയും 3/4 കിലോ ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കി അത് അരിച്ചു വെച്ചിട്ടുണ്ട്. 1/2 കിലോ റവയും 1/4 കിലോ മൈദ, 5 ഞാലിപ്പൂവൻ പഴവും എടുത്തിട്ടുണ്ട്. ശർക്കര മെൽറ്റ് ചെയ്തത് ചൂടാറിയതിന് ശേഷം ഒഴിക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ റവയാണ് കേട്ടോ ഇടുന്നത്, അതൊരു 1/2 കിലോ ഉണ്ടാവും. 1/4 കിലോ മൈദയും കൂടി ഇടാം. 5 ചെറിയ പഴം എടുത്തിട്ടുള്ളൂ, അത് ഫുള്ളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട്. പഴം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ച് ചേർക്കുകയാണെങ്കിൽ കുഴക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ പഴം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഞാലിപ്പൂവിനെ എടുത്തിരിക്കുന്നത്, പാളയും കൂടനും ഉപയോഗിക്കുക, രണ്ടും ടേസ്റ്റ് ആയിരിക്കും. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോഡാ പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും അടച്ച് ഇത് മാറ്റി വെക്കണം, അപ്പം മാവൊന്ന് പൊങ്ങും. ഇനി ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് കൂടി വറുത്തെടുക്കാം. നെയ്യ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കാം. ഒരു ബ്രൗൺ കളറായാൽ മതി കേട്ടോ. അത് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി നമ്മുടെ മാവിലേക്ക് ഇടാം. ഇപ്പം മാവ് ശരിക്കും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ കളർ വേഗം മാറും, പക്ഷെ ഉള്ളിൽ വേകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി ഇത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഉണ്ണിയപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പം ഇവിടെ ആയി. ഇനി ഇത് മാറ്റാട്ടോ നമുക്ക്. അതേ രീതിയിൽ തന്നെ വീണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പം. ഇനി ഇതെല്ലാം കോരി മാറ്റാം. ഇനിയപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ റവയും മൈദയൊക്കെ വെച്ചൊന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്.